हेलो फ्रेंड्स, वेलकम टू ईसी कुकिंग लाइफ स्टाइल बाय धन्या धनराज। इन रेसीपी वैक चाय कूड़े कह नीपी स्नक एल ट्रई चे नोक। अब अंे नि चानल आदमी का सब्सक्रैइब सब्सक्रैइब तोटे बेल क्लिक ऑल को अप्लोड वीडियोस नोटिफिकेशन निपे वरान। अब एल चानल वीडियोस का सपोर्ट। अब इन स्नक नोक। अब नमक आदमी वेद मैदान या ग्लस मैदेट। अब निवश्यना क्वांटिटी की मैदान एत्रोम ईर अपो अच्छे क्वांटिटी मैदेड़ अल्प आवश्यना उपड़ी चेर्त नाइट कईको एल भागते उपिने कुछ अमक कुछ वेल्च नाइट कुछ अब ना चपाती कुे मव कुड़ता मे वेल आदमेंदे कुरेश कुरेश കുറച്ച് കട്ടിയിലുള്ള ഒരു ഡോ ആക്കി മാറ്റി എടുക്കേണ്ടതാണ്। അപ്പോൾ നന്നായിട്ട് ഒന്ന് കൈ വെച്ച് നന്നായി കുഴച്ച് കൊടുക്കുക। അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാവുന്നതാണ്। എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം। ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയും ഒരു സവാളയും, പിന്നെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്। ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കൻ ആണ്, ബോൺലെസ് ചിക്കൻ, അതൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്। അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് നന്നായിട്ടല്ല മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്। ആ പൾസിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, കാരണം നമ്മൾ ഇത് ഇതിനുള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് വെക്കുന്നത്, അത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്। അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെക്കാം, അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്। അതിലേക്ക് നമ്മൾ ആദ്യമേ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, വെളുത്തുള്ളി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടല്ലല്ലോ ഇടുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യമേ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇങ്ങനെ കടിക്കില്ല। അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക। അപ്പോൾ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്। അങ്ങനെ സവാള നന്നായി വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമ്മൾ ആദ്യമേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ, ചിക്കൻ ഞാൻ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തതാണ്। ഇനി ഞാൻ ഈ ഓണിയനിലേക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്, അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്। അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർക്കാം കേട്ടോ, അപ്പോൾ ഞാൻ ഇവിടെ ഇത് മാത്രമാണ് ചേർക്കുന്നത്। അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്, എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്। അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും അതേപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യും, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിംഗ് തയ്യാറാക്കാവുന്നതാണ്। അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്തത് ചിക്കൻ മസാലയും അതേപോലെ തന്നെ ഗരം മസാലയും മാത്രമാണ്, വേറെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർത്തിട്ടില്ല। ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സാധാരണ എപ്പോഴും ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ്, മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈദ ഡോ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം, അതായത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മളൊന്നും കൂടി ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താവുന്നതാണ്. അങ്ങനെ ബോൾസൊക്കെ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കുഴക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഒത്തിരി തിന്നായിട്ട് പരത്തരുത്, കുറച്ച് കട്ടി തന്നെ പരത്തുക, എന്നിട്ട് നമുക്ക് ഈ ഒരു സൈസാകുമ്പോൾ നിർത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെടും. ഞാനിങ്ങനെ ഒരു മോൾഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ചപ്പാത്തി
ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കുഴിയിലേക്കൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഫില്ലിങ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താലും അത് ആ കറക്റ്റ് ഷേപ്പിൽ വരും അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് ഇത് നമ്മൾ വീണ്ടും ബോൾസ് ആക്കിയിട്ട് അടുത്ത ചപ്പാത്തി പരത്തുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ഞാനിത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് ക്ലോസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുത്തില്ലെങ്കിൽ ജസ്റ്റ് കൈകൊണ്ട് പരത്തിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ് ആ മുട്ട എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ ഈ സ്നാക്ക് മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയിട്ട് നമുക്ക് ഓയിലിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒത്തിരി നേരമൊന്നും കുക്കാവേണ്ട കാര്യമില്ല കാരണം നമുക്ക് ജസ്റ്റ് പുറത്തുള്ള മൈദയുടെ ഇത് മാത്രം കുക്കായി കിട്ടിയാൽ മതി കാരണം ഉള്ളിലുള്ള ഇത് ഫില്ലിങ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് എടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓരോ വശം വേവുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ചിട്ടും മറിച്ചിട്ടിട്ടും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് എല്ലാം കൂടി ഇടാവുന്നതാണ് വലിയൊരു പാത്രമൊക്കെ ആണെങ്കിൽ വലിയ പാത്രത്തിൽ രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളടുത്ത് ഇങ്ങനെ മോൾഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിലൊന്ന് പരത്തിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബോൾ ഷേപ്പിൽ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മളൊരു സെമി സർക്കിൾ ഷേപ്പിലും ചെയ്യാവുന്നതാണ് അതിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ക്ലോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ള് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാം അല്ല നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇതിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതും ഒന്ന് പറയാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനലിൽ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്